ഹായ്, എല്ലാ കൂട്ടുകാർക്കും ടീച്ചിങ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മാത്സിന്റെ വർക്ക്ഷീറ്റാണ്. ഇന്ന് ആദ്യം അധ്യാപകൻ ചർച്ച ചെയ്തത് ആരോഹണ ക്രമവും അവരോഹണ ക്രമവുമാണ്, അഥവാ അസെൻഡിങ് ഓർഡർ ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. അതിൽ ആരോഹണ ക്രമം എന്നത് ആദ്യം ചെറിയ സംഖ്യയും അതിൽ നിന്ന് സംഖ്യകൾ വലുതായി വരുന്നതാണ് ആരോഹണ ക്രമം അഥവാ അസെൻഡിങ് ഓർഡർ. അവരോഹണ ക്രമം എന്ന് പറയുന്നത് ആദ്യം വലിയ സംഖ്യയും പിന്നീട് കുറഞ്ഞു വരുന്നതിനെയാണ് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. അടുത്തതായി അധ്യാപകൻ ചർച്ച ചെയ്തത് 1 മുതൽ 10 വരെ സംഖ്യകളുടെ തുക കാണാനാണ്. അതിന് അധ്യാപകൻ ഒരു മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൂടാതെ മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ഇതിൽ 1 കൂട്ടണം 10 എന്ന് പറഞ്ഞത് 11ആണ്. അതുപോലെ 2 കൂട്ടണം 9 എന്നതും 11ആണ്. 3 കൂട്ടണം 8 11, 4 കൂട്ടണം 7 11, 5 കൂട്ടണം 6 11. ഇവ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 11ആണ് ഉത്തരം കിട്ടുക. അപ്പോൾ നമുക്ക് 5 പ്രാവശ്യം 11 കൂട്ടി ശേഷം ഇവ കൂട്ടിയാൽ നമുക്ക് 55 കിട്ടും. ഇങ്ങനെയും നമുക്ക് 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുക കാണാൻ സാധിക്കും. ഇത് കൂടാതെ മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടോന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് അധ്യാപകൻ വിവിധ ടാൻഗ്രാമുകൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. കൂടുതൽ ടാൻഗ്രാമുകൾ നിങ്ങൾ കണ്ടെത്തി ശേഖരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.